ക്ലാസ് മോഡൽ പരീക്ഷയ്ക്ക് വന്ന ഒരു ഭാഗമാ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഫീൽഡ് ഓഫ് വ്യൂ. പലരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമായിരുന്നു ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അത് ഏത് മിററിനാണ് കൂടുതലെന്നായിരുന്നു ചോദ്യം. ഏത് മിററിനായിരുന്നു ഫീൽഡ് ഓഫ് വ്യൂ കൂടുതൽ എന്നായിരുന്നു ചോദ്യം. ഞാനിവിടെ ഒരു ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഫീൽഡ് ഓഫ് വ്യൂ എന്ന് വെച്ചാൽ എന്താണെന്ന് പല കുട്ടികൾക്കും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല, പറ്റിയില്ലായിരിക്കാം. ഫീൽഡ് ഓഫ് വ്യൂ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു അപ്പോൾ അത് വെച്ച് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്, എൻ്റെ ഒരു ആശയത്തിൽ തോന്നിയതാണ്. ഇതിപ്പോൾ ഒരു പ്ലെയിൻ മിററാണ്. പ്ലെയിൻ മിററിന് അത് നമുക്കറിയാം, നമ്മളിപ്പോൾ മുഖം നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒന്ന് രണ്ട് പേരിങ്ങനെ നിൽക്കുകയാണെങ്കിൽ രണ്ടു മൂന്ന് പേരെ എത്ര പേരൊക്കെ കാണാൻ പറ്റുള്ളൂ. അതിനകത്ത് സെയിം ഏരിയ ആണ് മൂന്ന് മിററും. അതുപോലെ തന്നെ കോൺകേവ് മിറർ ആണെങ്കിൽ നോർമലി അതിങ്ങനെ നോക്കിയൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ തൊട്ടടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഒരു കണ്ണ് മാത്രമായിരിക്കും കാണുന്നത് ആ മിററിൻ്റെ അകത്ത്, ബാക്കി ഒന്നും കാണാൻ പറ്റില്ല. ഇതിനകത്ത് കുറച്ച് പേരെ കാണാൻ പറ്റി, പക്ഷെ ഇതിനകത്ത് ഒരു മനുഷ്യൻ്റെ ഒരു കണ്ണിൻ്റെ ഭാഗം മാത്രമേ പോലും കാണാൻ പറ്റുള്ളൂ, അത്രയും ഏരിയ കാണാൻ പറ്റുള്ളൂ. അതേസമയം ഈ വണ്ടിയുടെ ഒക്കെ റിയർ വ്യൂ മിറർ ഉണ്ട്, അത് കോൺവെക്സ് മിററാണ്. ആ മിറർ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആളുകളെല്ലാം ചെറിയ ചെറിയ കണ്ടോ ഇതായിട്ട് ഒത്തിരി ദൃശ്യങ്ങൾ കാണാൻ പറ്റും, ഒത്തിരി ഏരിയ കവർ ചെയ്യും ആ മിറർ. അതാണ് ഈ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഫീൽഡ് ഓഫ് വ്യൂ ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ചിത്രം, ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഈ മിററുകളിൽ പതിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏരിയയിലുള്ള ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നത് ഈ കോൺവെക്സ് മിററിലാണ്. കാരണം ഇതിലെ ഇമേജ് ഒക്കെ വളരെ ചെറുതായിരിക്കും, ഒത്തിരി പേരെ കാണാം കണ്ടോ. പക്ഷെ ഇതിനകത്ത് മുഖം നോക്കുന്ന കണ്ണാടിക്ക് അത് കുറച്ച് പേരെ കാണാൻ പറ്റുള്ളൂ, കാരണം എല്ലാവരും ഈക്വൽ സൈസിലാണ് കാണുന്നത്. അതുകൊണ്ട് ഇതിനകത്താണ് വളരെ വലുതായതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറിയ പാർട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഫീൽഡ് ഓഫ് വിഷൻ ഏറ്റവും കുറവ്, ഫീൽഡ് ഓഫ് വ്യൂ ഏറ്റവും കുറവ് ഈ മിററിനാണ്, ഏറ്റവും കൂടുതൽ ഈ മിററിനാണ്. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഫീൽ. അതുകൊണ്ടാണ് ഈ റിയർ വ്യൂ മിററായിട്ട്, വണ്ടിയുടെ ഒക്കെ റിയർ വ്യൂ പുറകുവശം കാണാനുള്ള മിററായിട്ട് ഇത് ഉപയോഗിക്കാത്ത എന്തുകൊണ്ടാണ്? ഇത് ഉപയോഗിച്ചാൽ തൊട്ട് പുറകിലൊരു വണ്ടി വന്നാൽ ആ വണ്ടിയെ മാത്രമേ കാണുള്ളൂ, അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള വണ്ടി സ്കൂട്ടറുകാരെയോ ബൈക്കുകാരോ ഒന്നും കാണാൻ പറ്റില്ല. ഇതിനകത്താണ് ഒട്ടും പറ്റില്ല. ഇതിനകത്താണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വണ്ടി പോകുമ്പോൾ പുറകിൽ വന്ന പല വണ്ടികളെയും എല്ലാത്തിനും ചെറിയ ചെറിയ ഇമേജുകളായതുകൊണ്ട് പുറകിൽ വന്ന എല്ലാം കാണാൻ പറ്റും, നടന്നു വരുന്ന ആൾക്കാരെ എല്ലാവരെയും കാണാൻ പറ്റും. അപ്പോൾ ഇതിന് ഫീൽഡ് ഓഫ് വ്യൂ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫീൽഡ് ഓഫ് വ്യൂ വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ മിററിനെ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരി, ഞാനിനി വേറൊരു ഭാഗത്തേക്ക് പോകാം. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ തെറ്റിച്ച് കളയാവുന്ന ഒരു ഏരിയ, അത് മിറർ ഇക്വേഷനും ലെൻസ് ഇക്വേഷനും. മിറർ ഇക്വേഷനും ലെൻസ് ഇക്വേഷനും അത് തമ്മിലൊരു വ്യത്യാസമുണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല. മിറർ ഇക്വേഷൻ കണ്ടോ, 1/F = 1/U + 1/V ആണ്. ഇത് നോക്കി, 1/F = 1/V - 1/U കണ്ടോ, ഇത് താരതമ്യം ചെയ്ത് നിങ്ങൾ പഠിക്കണം. അതുപോലെ ഇതിൻ പ്രകാരം അപ്പൊ എഫ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പഠിക്കുന്ന മിററിന്റെ കേസിൽ അത് UV/U + V. ഇതിന്റെ കേസിൽ UV/U + V അല്ല, UV/U - V. കമ്പയർ ചെയ്ത് പഠിക്കണമേ. ഇനി ചിലതിനകത്ത് നമ്മളോട് ഇമേജ് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ആയിരിക്കും ചോദിക്കുക, അപ്പൊ യു ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. മിററിന്റെ യു ആണെങ്കിൽ VF/V - F പഠിക്കാൻ നല്ല എളുപ്പം, VF/V - F. അതുപോലെ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ UF/U - F. ഇതൊക്കെ മിറർ ഇക്വേഷനാണ്, മിററിന്റെ കേസിലാണ്. ലെൻസിന്റെ കേസിൽ യു എങ്ങനെയാണ് കണ്ടുപിടിക്കണേ, FV/F - V കണ്ടോ, FV - F - V. വി കണ്ടുപിടിക്കാൻ FU/U + F, U + F കണ്ടോ. ഇങ്ങനെ നാം ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കണം, മിററിന്റെ വേറെ ലെൻസിന്റെ വേറെ രണ്ടായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ പിന്നെ മാഗ്നിഫിക്കേഷനകത്തും വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. മാഗ്നിഫിക്കേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് രണ്ടുപേരിലും കറക്റ്റാണ്, പക്ഷെ മിററിന്റെ മാഗ്നിഫിക്കേഷൻ V/U നമ്മൾ ചെയ്തിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ഇടണം. ഇപ്പൊ V/U നമുക്ക് 2/3 എന്നാണ് കിട്ടണമെങ്കിൽ -2/3 എന്നാണ് ആൻസറിനെ മൈനസ് എതിർ ചിഹ്നോട്ട് രേഖപ്പെടുത്തണം. അപ്പൊ നമുക്ക് വി എത്രയാണോ വി അത് എഴുതാം, യു എത്രയാണോ യു എഴുതാം, ചിഹ്നത്തോടു കൂടി എഴുതണം. ഇതിപ്പോ ചിന്തിക്കേണ്ട, V/U ചെയ്യുക, കിട്ടുന്ന ആൻസറിന്റെ ഓപ്പോസിറ്റ് സൈൻ ഇടണം. എന്ന് വെച്ചാൽ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ, ഇപ്പൊ കിട്ടുന്ന ആൻസർ ഇപ്പൊ നമുക്ക് -2 എന്നാണ് കിട്ടണമെങ്കിൽ
നെഗറ്റീവ് രണ്ടും ഈ നെഗറ്റീവും കൂടെ വരുമ്പോൾ പോസിറ്റീവ് രണ്ടായിട്ട് മാറും. കണ്ടോ, അതാണ് അവിടുത്തെ അർത്ഥം. അസുഖം ലെൻസിന്റെ കേസിൽ അങ്ങനെയില്ല. വി ബൈ യു ചെയ്ത് നേരെ അങ്ങ് എഴുതിയാൽ മതി. വി ബൈ യു ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസർ നേരെ അങ്ങ് എഴുതിയാൽ മതി. ഇതിനകത്ത് അങ്ങനെയല്ല. വി ബൈ യു ചെയ്ത് കിട്ടുന്ന ആൻസറിന്റെ ഓപ്പോസിറ്റ് സിമ്പല്, ഓപ്പോസിറ്റ് സൈൻ ഇടണം അതിനകത്ത്. എന്ന് വെച്ചാൽ വി ബൈ യു ചെയ്യുമ്പോൾ പോസിറ്റീവില് കിട്ടണമെങ്കിൽ നെഗറ്റീവ് എന്ന് എഴുതിക്കൊള്ളണം. വി ബൈ യു ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിട്ട് കിട്ടണമെങ്കിൽ എന്തെന്ന് എഴുതിക്കൊള്ളണം, പോസിറ്റീവ് എന്ന് എഴുതിക്കൊള്ളണം. അതാണ് അതിന്റെ വ്യത്യാസം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു, ഇപ്പോൾ ലെൻസിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു, ടു എഫില് ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് എവിടെ ഉണ്ടാവണമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. എഫ് ടു എഫിൽ തന്നെ ഉണ്ടാവണം അല്ലെ. ടു എഫിലാണ് ഈ ടു എഫിലാണ് ഇമേജ് ഉണ്ടാവുന്നത്. ടു എഫിൽ വയ്ക്കുന്ന വസ്തുവിന്റെ ഇമേജ് ടു എഫിൽ തന്നെയാണ് ഉണ്ടാവണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഞാൻ അത് വരയ്ക്കാനടിച്ചൊരു ബുദ്ധിമുട്ടാണ്. രണ്ട് സെയിം സൈസ് ആയിരിക്കും അല്ലെ. ടു എഫിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ടു എഫിൽ തന്നെ സെയിം സൈസ്, റിയൽ ഇൻവെർട്ടഡ് അങ്ങനെ തന്നെ. അതുപോലെ തന്നെ മിററിന്റെ കേസിലും അങ്ങനെ തന്നെ. മിററിന്റെ കേസിൽ ടു എഫിന് പകരം നിൽക്കുന്ന സംഖ്യ എന്താന്ന് പറയാം, അല്ലെങ്കിൽ അക്ക ഇത് അക്ഷരം ഏതാന്ന് പറയാം. ഒരു മിററിന്റെ കേസില് നമ്മള് ഏത് മിറർ, കോൺകേവ് മിറർ, കോൺകേവ് മിററിന്റെ കേസില് ഇത് സി ആണെങ്കിൽ ഇത് എഫ്. അപ്പൊ സിയില് നമ്മള് ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് ഉണ്ടാവുന്നത് എവിടെയെന്ന് അറിയാമോ, ഈ സിയിൽ തന്നെ ആയിരിക്കും അത് ഉണ്ടാവുക. ഞാനിപ്പോ വരയ്ക്കുമ്പോ അത്രയും കൃത്യമല്ല. ഈ സിയിൽ തന്നെ ഇമേജ് വരും, സിയിൽ തന്നെ. കണ്ടോ, സിയിൽ വെച്ച് കഴിഞ്ഞാൽ സിയിൽ തന്നെ ഇമേജ്. ആദ്യം പറഞ്ഞെന്തെന്നാ, ലെൻസിന്റെ കേസിൽ ടു എഫിൽ വെക്കുന്ന വസ്തുവിന്റെ ഇമേജ് ടു എഫിൽ. അപ്പോ നമ്മളിപ്പോ മിററിന്റെ കേസിലാണെങ്കിലും ലെൻസിന്റെ കേസിലാണെങ്കിലും ചോദ്യം വരുമ്പോ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഒരു ക്ലൂ ചിലപ്പോ ചില ചോദ്യങ്ങളിൽ ഉണ്ടാവും. ഒരു മിററിൽ ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് വെച്ചു, അതിന്റെ ഇമേജ് സെയിം സൈസ് ആണ് എന്ന് പറഞ്ഞ അപ്പൊ മനസ്സിലാക്കിക്കൊള്ളണം, ആ മിറർ ആണെങ്കിൽ അത് ടു എഫിലാണ്, മിറർ ആണെങ്കിൽ അത് സിയിലാണ്, ലെൻസ് ആണെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അത് ടു എഫിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, മിററിന്റെ കേസിൽ സിയിൽ വെക്കുന്ന ഒബ്ജക്റ്റിന്റെ ഇമേജ് സിയിൽ തന്നെയായിരിക്കും ഫോം ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും.